നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ മാസത്തെ ഇന്റർനാഷണൽ ബ്രേക്കിലായിരുന്നു ലാറ്റിൻ അമേരിക്കയിലെ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾക്ക് തുടക്കമായത്. വമ്പന്മാരായ ബ്രസീൽ രണ്ട് മത്സരങ്ങളും വിജയിച്ചിരുന്നു. സ്വന്തം മൈതാനത്ത് വെച്ച് നടന്ന ആദ്യ മത്സരത്തിൽ ഒന്നിനെതിരെ 5 ഗോളുകൾക്കായിരുന്നു ബ്രസീൽ ബൊളീവിയയെ പരാജയപ്പെടുത്തിയത്. പിന്നീട് രണ്ടാമത്തെ മത്സരത്തിൽ പെറുവിനെ ഏകപക്ഷീയമായ 1 ഗോളിന് അവരുടെ മൈതാനത്ത് വെച്ചുകൊണ്ടും ബ്രസീൽ പരാജയപ്പെടുത്തി. ഇനി അടുത്ത മാസത്തിൻ്റെ മധ്യത്തിലാണ് ഇന്റർനാഷണൽ ബ്രേക്ക് വരുന്നത്. 2 വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾ തന്നെയാണ് ബ്രസീൽ കളിക്കുന്നത്. ആദ്യ മത്സരത്തിൽ വെനസ്വേലയാണ് ബ്രസീലിൻ്റെ എതിരാളികൾ. ഒക്ടോബർ 13 പുലർച്ചെ 6 മണിക്ക് ബ്രസീലിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. പിന്നീട് നടക്കുന്ന മത്സരത്തിൽ ഉറൂഗ്വേയാണ് ബ്രസീൽ നേരിടുക. ഒക്ടോബർ 18 പുലർച്ചെ 5:30 നടക്കുന്ന മത്സരം ഉറൂഗ്വേയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് അരങ്ങേറുക. ഈ മത്സരങ്ങൾക്ക് വേണ്ടിയുള്ള ബ്രസീൽ സ്കോഡിനെ പ്രഖ്യാപിക്കാനുള്ള ഒരുക്കത്തിലാണ് നിലവിൽ പരിശീലകനായ ഡെനിസ് ഉള്ളത്. അദ്ദേഹത്തിൻ്റെ ബ്രസീൽ ക്ലബായ ഫ്ലൂമിനൻസ് നാളെ ഒരു മത്സരം കളിക്കുന്നുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹം സ്കോഡ് പ്രഖ്യാപിക്കുക. അതായത് വരുന്ന ശനിയാഴ്ച നമുക്ക് ബ്രസീലിൻ്റെ ഈ ഒരു സ്കോഡ് അറിയാൻ സാധിക്കുമെന്നുള്ളതാണ്. കഴിഞ്ഞ തവണ തിരഞ്ഞെടുത്ത ആ ഒരു സ്കോഡിനെ നിലനിർത്താൻ തന്നെയാവും ഈ ഒരു പരിശീലകൻ ശ്രമിക്കുക. പരിക്ക് മൂലം പുറത്തായിരുന്ന സൂപ്പർ താരം വിനീഷ്യസ് ജൂനിയർ ടീമിലേക്ക് തിരിച്ചെത്തും എന്നുള്ള ഒരു സൂചനകൾ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അതേസമയം മറ്റൊരു സൂപ്പർ താരമായ ഗബ്രിയേൽ മാർട്ടിനെല്ലി നിലവിൽ പരിക്കിൻ്റെ പിടിയിലാണ്. അദ്ദേഹത്തിന് തൻ്റെ സ്ഥാനം നഷ്ടമാവാനും സാധ്യതയുണ്ട്. ഏതായാലും മികച്ച പ്രകടനം നടത്തി വിജയിച്ചുകൊണ്ട് 1-ാം സ്ഥാനം തന്നെ നിലനിർത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയായിരിക്കും ബ്രസീൽ അടുത്ത മത്സരങ്ങൾക്ക് വേണ്ടി ഇറങ്ങുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.